മഴയ്ക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരിൽ സംസ്ഥാനത്തെ ജനങ്ങൾ മാത്രമല്ല, ഒപ്പം KCB ഉണ്ട്. വർഷകാലത്ത് കുറഞ്ഞ മഴ തുലാമാസങ്ങളിൽ ലഭിക്കുമെന്നാണ് KCBയുടെ പ്രതീക്ഷ. മഴ ഇനിയും അകന്നു നിന്നാൽ കേരളം ഇരുട്ടിലേക്കാകുമെന്നാണ് KCB നൽകുന്ന സൂചന. മഴ കരുണ കാട്ടിയില്ലെങ്കിൽ വരുന്ന 16-ാം തീയതിക്ക് ശേഷം ലോഡ് ഷെഡിംഗ് അടക്കം വൈദ്യുതി നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് KCBയുടെ മുന്നറിയിപ്പ്. ഇപ്പോൾ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് 21% മാത്രമാണ്. 86 ദിവസം കൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമാണ് ഉള്ളത്. സംസ്ഥാനത്തെ പ്രധാന ഡാമായ ഇടുക്കിയിൽ 0.5% മാത്രം വെള്ളമാണ് ഉള്ളത്. ഈ മാസം നല്ല മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. എങ്കിലും അത് ആരും മുഖവിലേക്ക് എടുത്തിട്ടില്ല. August 1 വരെയുള്ള കണക്കനുസരിച്ച് എല്ലാ ജലസംഭരണികളിലുമായി 869.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്തിന് പ്രതിദിനം 70 മുതൽ 72 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആവശ്യമാണ്. കേന്ദ്രവിഹിതമായും മറ്റുള്ള സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് 64 ദശലക്ഷം യൂണിറ്റ് മാത്രമേ കേരളത്തിലെത്തിക്കാൻ സൗകര്യമുള്ളൂ. ശേഷിക്കുന്ന വൈദ്യുതി സംസ്ഥാനത്തെ ജലവൈദ്യുത നിലയങ്ങൾ വഴി ശേഖരിക്കുക മാത്രമാണ് ഏക മാർഗം. മഴയില്ലാത്തതിനാൽ ഇവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമില്ലാത്ത വെള്ളമില്ലാത്തതാണ് നിലവിലെ വെല്ലുവിളി. നിയന്ത്രണം ഒഴിവാക്കാൻ കേന്ദ്ര പൂളിൽ നിന്നും കൂടുതൽ വൈദ്യുതി വാങ്ങാം, പക്ഷേ യൂണിറ്റിന് 5 രൂപ നൽകണം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന ബോർഡിന് അധിക ബാധ്യത താങ്ങാനാകില്ല. മാത്രമല്ല വൈദ്യുതി കൊണ്ടുവരാൻ ആവശ്യത്തിന് ലൈനുകളുമില്ല. സംസ്ഥാനത്തെ പലയിടങ്ങളിലും മഴ ലഭിച്ചില്ലെങ്കിൽ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഡാമുകളിലെ വൃഷ്ടി പ്രദേശത്ത് കാര്യമായ മഴ ലഭിക്കുന്നില്ലെന്നാണ് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. 10 വർഷത്തെ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷത്തെ ഡാമുകളിൽ ജലസംഭരണികളിൽ 50% കുറവാണുള്ളത്. കേന്ദ്ര പൂളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലുകൾ തുടരുമെന്നാണ് വിലയിരുത്തൽ. പ്രസരണശേഷി കണക്കിലെടുത്ത് പരമാവധി വൈദ്യുതി വാങ്ങി ഉപയോഗിക്കാനാണ് തീരുമാനം. ഇതിലൂടെ ജലസംഭരണികൾ കഴിയുന്നത്ര വെള്ളം സൂക്ഷിക്കും. മഴക്കുറവ് മൂലമുള്ള കമ്മി നികത്താൻ കേന്ദ്ര സർക്കാരിന്റെ ഈ പോർട്ടൽ വഴി ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി വാങ്ങും. മഴ കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ KCB നീക്കം നടത്തിയിരുന്നു. എന്നാൽ ജൂലൈ പകുതിയോടെ മഴ ശക്തി പ്രാപിച്ചത് പ്രതീക്ഷ നൽകി. വിവിധ ജില്ലകളിൽ നല്ല മഴയായിരുന്നു ലഭിച്ചത്, പിന്നീട് മഴ ദുർബലമായി. കർക്കിടക മാസമായിട്ട് കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിച്ചില്ല. വരുന്ന 16-ാം തീയതി സ്ഥിതി വിലയിരുത്താൻ വീണ്ടും KCB ഉന്നതതല യോഗം ചേരും. അതേസമയം കാലവർഷത്തിന്റെ അവസാന 2 മാസങ്ങളായ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും സംസ്ഥാനത്ത് മെച്ചപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്ക് കൂട്ടുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.